ഹലോ ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു മൈ ഹെവി വ്ളോഗ്. ഇത് ശരിക്ക് ഒരു പ്രത്യേക ഒരു എപ്പിസോഡാണ്. ഇപ്പൊ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ അവരവരുടെ ബാഗിനെ കുറിച്ച് വീഡിയോ ഇടാറുണ്ട്, ഒരുപാട് വ്ളോഗേഴ്സ് ഇട്ടിട്ടുണ്ട്, അതുപോലെ ട്രാവലേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊരു ഫോട്ടോഗ്രാഫറായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ ക്യാമറ ബാഗിൽ എന്തൊക്കെ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്റെ ഗാഡ്ജറ്റ്സുകൾ എന്തൊക്കെ. ഇപ്പൊ ഞാൻ ഇടാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ എന്റെ വൈഫിന്റെ ബാഗിൽ എന്തൊക്കെ എന്നുള്ളതാണ്. അപ്പൊ എന്റെ വൈഫ് ഒരു നേഴ്സാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു നേഴ്സിന്റെ ബാഗിൽ എന്തൊക്കെ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് തന്നെ ചോദിക്കാം. ഓക്കെ, പറഞ്ഞോ. ഓക്കെ, ഡ്യൂട്ടിക്ക് പോകുമ്പോഴും പിന്നെ കോമൺലി പുറത്തൊക്കെ പോകുമ്പോഴും മാക്സിമം യൂസ് ചെയ്യുന്ന ബാഗ് ഇത് തന്നെയാണ്. വാനിറ്റി ബാഗ് അധികം ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതിൽ വൺ ബൈ വൺ ആയിട്ട് ഞാൻ കാണിക്കാം ഞാൻ എന്തെല്ലാമാണ് ഈ ബാഗിൽ ഞാൻ കൊണ്ടുവന്നതെന്നുള്ളത്. അപ്പം ഇത് ഫസ്റ്റ് റോയിൽ എൻ്റെ മൊബൈൽ ഉണ്ടാവും, പിന്നെ ഇത് എൻ്റെ ഐ ഡി ബാൻഡ് ഉണ്ടാവും, ഹോസ്പിറ്റൽ ഐ ഡി ബാൻഡ്, പിന്നെ എന്താ കുറച്ച് ചില്ലറ പൈസ എന്തൊക്കെയോ കിടക്കുന്നു. സെക്കൻഡ് റോ ഓപ്പൺ ചെയ്താൽ ഇതൊരു ചെറിയ ബുക്കാണ്, പോക്കറ്റ് ബുക്ക് എന്ന് പറയും. എങ്ങനെ നമ്മൾ ഇപ്പോൾ മെഡിസിൻ കൊടുക്കണം, അതിൻ്റെ വൈറ്റൽസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പോൾ എല്ലാം കൂടെ എൻ്റെ ഈ തലയ്ക്കകത്ത് ഓർത്തിരിക്കില്ല. അതുകാരണം ഞാൻ ഈ ഒരു ചെറിയ ബുക്കിൽ എഴുതി വെക്കും. അപ്പോൾ നമുക്ക് എവിടെ പോയാലും ഈ ഒരു ബുക്ക്, അതായത് ഡ്യൂട്ടിയിൽ പോകുമ്പം ഈ ബുക്ക് എപ്പോഴും ഞാൻ എൻ്റെ പോക്കറ്റിലിട്ടേക്കും. അപ്പം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പൗച്ച് ഓൾമോസ്റ്റ് എല്ലാ നേഴ്സുമാർക്കും കാണും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നേഴ്സുമാർക്ക് എൻ്റെ പല കാര്യങ്ങളും ഞാൻ കാണിക്കുന്ന പലതും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ പൗച്ചിൽ രണ്ട് പെന്നുണ്ട്, ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ പെൻ, ഒരു പെൻസിൽ ഉണ്ടാവും, പിന്നെ ഒരു ലിപ് ബാം ഉണ്ടാവും, വിക്സും, പിന്നെ നമ്മളുടെ ഈ വിക്സ് ഇൻഹേലറും. കാരണം അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സാധനങ്ങൾ വെച്ചേക്കുന്നത്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ നേഴ്സുമാരുടെയും കയ്യിലും കാണുന്ന ഒരു ഇതാണ് പ്രാർത്ഥന, പ്രാർത്ഥിക്കുന്നത്. കാരണം എല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് തന്നെയായിരിക്കും ഡ്യൂട്ടിക്ക് പോകുന്നത്. കാരണം ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഉള്ള സ്ഥലമായത് കാരണം നമുക്ക് എപ്പോഴും ആ ഒരു ഒരു എനർജി, ആ ഒരു ധൈര്യം നമ്മുടെ കൂടെ വേണം. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ വെക്കുന്നത് കൊന്തമാരിൽ ഞാൻ എപ്പോഴും എൻ്റെ പോക്കറ്റിലിടും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷറിംഗ് ടേപ്പ്, പിന്നെ ഇതൊരു പോക്കറ്റ് സ്പ്രേ. കാരണം നമ്മൾ പേഷ്യൻസിൻ്റെ ഒക്കെ അടുത്ത് പോകുമ്പോഴത്തേന് അവർക്കത് ചിലപ്പം ഈ വിയർപ്പിൻ്റെ സ്പെല്ല് പിടിക്കില്ല. അപ്പം നമുക്ക് പ്രത്യേകം യൂസ് ചെയ്യാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ ഒരു സിസറ്, പിന്നെ ഒരു ചെറിയ സ്റ്റാപ്ലർ, പിന്നെ പെൻസിൽ കട്ടർ. ഇത്രയും സാധനങ്ങൾ ഒറ്റ രീതിയിൽ നമ്മൾ എവിടെയാണെങ്കിലും കൂടുക. അപ്പം ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അതിൽ തന്നെ എനിക്ക് രണ്ട് കമൻറ്റ് പറയാനുണ്ട്. ഈ സാധനം ഉണ്ടല്ലോ, ഈ വിക്സ് എന്ന് പറയുന്നത്, ഈ സാധനം ഞാൻ ജന്മത്ത് ഉപയോഗിക്കത്തില്ല. എനിക്കെന്ന് വെച്ചാൽ ഈ സാധനം ഇടുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ ദേഹത്ത് എണ്ണ, അതുപോലെ ഇങ്ങനത്തെ ഈ വിക്സിന്റെ സാധനം ഇടുമ്പോൾ എനിക്കൊരു മാതിരി ഇങ്ങനെ നമ്മുടെ ദേഹം ഇങ്ങനെ കുരുക്കുന്ന പോലെ ഒരു ഇത് വരും. എന്ന് വെച്ചാൽ അത് എന്തോ പറയുന്നത്, ഗൂസ്ബംസ് അല്ല, അത് രോമാഞ്ചമല്ലേ. ഇതൊരു മാതിരി ഇല്ല, നമുക്ക് ഇങ്ങനെ ഇറിറ്റേറ്റ് ആവില്ല, അതുപോലത്തെ ഒരു സാധനം. അതുകൊണ്ട് ഞാൻ ഇത് ഇടത്തില്ല. അതുപോലെ ഇത് ഇട്ടോണ്ട് നമ്മളിങ്ങനെ കിടക്കുമ്പോഴൊക്കെ നമ്മുടെ പില്ലോയിലും അതിലും ഒക്കെ പറ്റുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അതുകൊണ്ട് ഇത് എനിക്ക് ഇഷ്ടമല്ല. ഇവളിടുന്നത് ഇഷ്ടമല്ല, പക്ഷെ ഇവള് അല്ലാതെ ഇടാറുണ്ട്, തലവേനൊക്കെ വരുമ്പോൾ ഇടാറുണ്ട്. ഒരു നഴ്സിനെ സംബന്ധിച്ച് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കാരണം അവരുടെ കയ്യിൽ എന്തുവാണേലും ഒരു അമൃതാഞ്ജൻ മിക്സ് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടാകും. പിന്നെ എല്ലാരും പറയും കല്യാണത്തിന്റെ ആ സമയം ബെഡ്റൂം ഭയങ്കര മണവും അതും ഇതൊക്കെ ആയിരിക്കും. കല്യാണം കഴിഞ്ഞ് ആറു മാസം കഴിയുമ്പോഴത്തേക്കും നമുക്കിപ്പോ രണ്ട് വർഷമായി, പക്ഷെ കല്യാണം കഴിഞ്ഞ ഒരു ആറു മാസം കഴിയുമ്പോഴത്തേക്കും പിന്നെ എല്ലാം മണവും അമൃതാഞ്ചന്റെയും മറ്റേ ഗുളിക അതിൻ്റെ ഒക്കെ സ്മെല്ലായിരിക്കും എന്ന് പറയാറുണ്ട്. അത് ശരിക്കും ട്രോളാണ്, അത് ശരിക്കും സത്യമാണ്. അത് റീസെന്റ് കല്യാണം കഴിഞ്ഞ ആൾക്കാർ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ഭയങ്കര എല്ലാത്തിനും നല്ല പെർഫ്യൂമും കാര്യങ്ങളൊക്കെ അടിച്ചു വെക്കും, അത് കഴിഞ്ഞ് പതുക്കെ അത് മാറിയിട്ട് മെഡിസിൻ്റെ സ്മെല്ലുകൾ ഇങ്ങനെ മാറി മാറി വരും. അതിങ്ങനെ ചേഞ്ച് ഓഫ് ലൈഫാണ്. ഇനി അടുത്ത സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് സാനിറ്ററി പാഡ്. ആക്ച്വലി ഇത് കാണിക്കാൻ പലരും മടിക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ട് എനിക്കിതിൽ ഒരു നാണക്കേടോ ചമ്മലോ പെടേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ മാസത്തിലും ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ തിങ് അതിന് പറയുന്നതാണ് മെൻസ്ട്രുവൽ പീരീഡ്, അല്ലെങ്കിൽ പീരീഡ്സ്, അല്ലെങ്കിൽ മലയാളത്തിൽ ആർത്തവം ഓർ മാസമുറ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും.
അതിന് ഒരു വൃത്തികെട്ട രീതിയിൽ കാണുന്നവരുണ്ട്. അതായത് മറ്റുള്ളവരുടെ മുൻപിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു ചമ്മൽ. ഇപ്പം ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് സാനിറ്ററി പാഡ് വേണം എന്ന് പറയാൻ ഒരു ചമ്മൽ. അപ്പോൾ അങ്ങനെയുള്ള ചമ്മലിൻ്റെ ആവശ്യമില്ല. മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. കാരണം അതൊരു സ്ത്രീയെ ശരിക്കും ഒരു അമ്മയാക്കാൻ വേണ്ടി നാച്ചുറൽ, അതായത് നേച്ചറായിട്ട് തരുന്ന ഒരു പ്രതിഭാസമാണ് ഈ മെൻസ്ട്രൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എപ്പോഴും രണ്ട് പാഡ് ബാഗിൽ കരുതും. കാരണം ഇത് അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. കാരണം ഡ്യൂട്ടിയിലൊക്കെ ചിലപ്പം ഇത് ശരിക്കും എല്ലാവർക്കും അറിയാം, നമ്മളെ പോലുള്ള ന്യൂജെൻ ആൾക്കാർക്ക് ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ഇതെല്ലാം കണ്ട് അങ്ങനെ ഒരു നാച്ചുറൽ ഇതായിട്ട് തന്നെ എടുക്കത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം പണ്ട് പരസ്യം നമ്മുടെ ടി വിയിൽ 80s കിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ടി വിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാണെന്ന് തോന്നുന്നു. അപ്പം നമുക്കിതിങ്ങനെ ടി വി കാണിക്കുമ്പോൾ നമുക്കറിയത്തില്ല ഈ സംഭവം എന്തുവാണ്, ഇതിനകത്ത് കറ വരുന്നു, എന്തോ ഇതൊഴിക്കുന്നു, എന്നിട്ട് അത് വലിച്ചെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇത് കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ അതിങ്ങനെ എന്ത് ചെയ്യും, അടുത്തിരിക്കുന്ന നമുക്ക് അറിയാവുന്ന റിലേറ്റീവ്സ് അല്ലേ ഉള്ളൂ, അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ തോണ്ടിയിട്ട് ആ സംഭവം എന്തുവാ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമെന്നേ, അതെന്തുവാ. അപ്പം ഇവരിങ്ങനെ പണ്ടത്തെ ആൾക്കാരല്ലേ, അവരാണെങ്കിൽ നമ്മളുടെ അടുത്ത് അങ്ങനെ ഓപ്പണായിട്ട് പറയത്തില്ല. അപ്പം പറയും അത് നിനക്ക് ഇച്ചൂടെ കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും ഇത് എന്തുവാ ഐറ്റം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ഫാൻസി സെൻറ്ററിൽ നമ്മൾ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയം ഇതിങ്ങനെ അടുക്കി വെച്ചേക്കുന്ന ഇരിപ്പുണ്ടായിരുന്നു. ആ സമയം നമ്മൾ ഇത് ആരും കാണാതെ ഇത് തുറന്നു നോക്കും, ഇതിനകത്ത് എന്താന്ന്, ബ്രെഡ് പോലെയൊക്കെ ഇരിക്കുന്നു. പിന്നാണ് ഇത് മനസ്സിലാവുന്നത് ഈ സംഭവം ഇതാണെന്ന്. കാരണം ശരിക്കും ആ ഒരു നമുക്കൊരു, കാരണം നമ്മുടെ സ്കൂൾ ലൈഫിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും പ്രോപ്പറായിട്ടൊരു സെക്ഷൽ എഡ്യൂക്കേഷനും കൂടെ കിട്ടി വരുന്നില്ല. എനിക്കൊന്നും അതൊക്കെ കുഞ്ഞുനാളിലെ നമ്മളെ അങ്ങനെ ഒരു എഡ്യൂക്കേഷനോടെ തന്ന് കവറപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളതെല്ലാം ഓട്ടോമാറ്റിക്കലി ഓവർകം ചെയ്തോളും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അയ്യോ അയ്യോ എന്നൊക്കെയുള്ള ആ ഒരു മെൻറ്റാലിറ്റി ഒക്കെ അങ്ങ് മാറും. ശരിക്കും ഇപ്പോഴത്തെ ന്യൂജനൊന്നും ഇതൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവർക്കും മൊബൈലുണ്ട്, എല്ലാവർക്കും ഓപ്പൺ ആണ്. മീൻസ് ഗൂഗിൾ ചെയ്ത് നിങ്ങൾക്ക് എല്ലാം പഠിക്കാവുന്നേ ഉള്ളൂ. എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് എല്ലാം ഓപ്പൺ മൈൻഡാണ് ഇപ്പം. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റോറി എനിക്ക് ഓർമ്മ തോന്നുന്നു, ഞാൻ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ്. ഇത് ഒരു സ്പ്രേ, അതായത് ഡിയോഡ്രന്റ് നമുക്ക് ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുന്നേ യൂസ് ചെയ്യാൻ വേണ്ടി, സ്കിൻ വൈപ്സ് ആവശ്യമുള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് കൊട, മൗത്ത് ഫ്രഷ്നർ ഓൾമോസ്റ്റ് എല്ലാ നഴ്സുമാരും യൂസ് ചെയ്യുന്നതായിരിക്കും. ഇത് ചെറിയ ടിഷ്യൂ. ഇത് ഒരു ഹാൻഡ് സാനിറ്റൈസർ. ശരിക്കും ഒരു നഴ്സിങ്ങിൻ്റെ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാൻഡ് ഹൈജീനിലും അത് എൻഡ് ചെയ്യുന്നതും ഹാൻഡ് ഹൈജീനിലായിരിക്കും. അപ്പം അടുത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ബാഗിൽ എൻ്റെ ഒരു ചെറിയ സ്പെക്സ് ഉണ്ട്, പുറത്തു പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. അടുത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രഷും ഒരു ടൂത്ത് പേസ്റ്റും, അത് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. എൻ്റെ ഒരു ചെറിയ പേഴ്സ്, ഇതിലാണ് ഞാൻ എൻ്റെ എല്ലാ കാർഡുകളും, അതായത് ATM കാർഡ്, മെട്രോ കാർഡ്, പിന്നെ എമിറേറ്റ്സ് ID, അങ്ങനത്തെ കാർഡുകൾ കാർഡെല്ലാം ഇടുന്നത് ഒരു പേഴ്സാണ് ഇത്. പിന്നെ ഇപ്പോൾ ബാഗ് വേണ്ടാത്ത സാഹചര്യത്തിൽ നമുക്ക് പേഴ്സ് മാത്രം മതിയെന്നുണ്ട്, ഈ കാർഡുള്ള പേഴ്സ് മാത്രം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യം ചെയ്യാൻ പറ്റും. കുറച്ച് മെഡിസിൻസാണ്. നിങ്ങൾ വിചാരിക്കും ഇതൊരു ചെറിയ ഫാർമസി ആണോ, ഇതൊരു ചെറിയ ഫാർമസി അല്ല. ഈ നഴ്സുമാരെ സംബന്ധിച്ച് അവരെ ഇങ്ങനെ ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് നൈറ്റ് ഷിഫ്റ്റ് അങ്ങനെ യൂഷ്വലായിട്ട് ചെയ്യാത്ത ടൈമിൽ ആസിഡിറ്റി അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ മെയിൻ റെമഡി എന്ന് പറയുന്നത്. പേഷ്യൻസ് നമ്മളെക്കാൾ എത്ര വലിയ രോഗികളാണെങ്കിൽ പോലും നമ്മളുടെ രോഗം നമ്മളുടെ ഉള്ളിലൊതുക്കി നമ്മൾ അവരുടെ മുന്നിൽ ഒരു കെയറെ പോലെ നിൽക്കണം എന്നാണ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കുറച്ച് മെഡിസിൻസ് എനിക്ക് തോന്നുന്നു എല്ലാവരും കരുതിയിരിക്കും. അപ്പം ചില പ്രായമുള്ള നഴ്സുമാരാണെങ്കിൽ അവരുടെ അടുത്ത് BP മെഡിസിൻ, ഡയബറ്റീസ് അങ്ങനത്തെ പല രീതിയിലുള്ള കാൽസ്യം അയൺ അങ്ങനത്തെ മെഡിസിൻസ് ഉണ്ടാവും. ഇത് എൻ്റെ 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ, എൻ്റെ ടിഫിൻ ബോക്സ്, ഇത് 2 ചെറിയ ബിസ്ക്കറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്. ഇതാകുമ്പോൾ അൽമണ്ട് പോലത്തെ ഇങ്ങനത്തെയൊക്കെ നമുക്ക് വേഗം കഴിച്ചു കഴിഞ്ഞാൽ നല്ല എനർജി കിട്ടും. അപ്പോൾ ചില സമയം നമുക്ക് കറക്റ്റ് സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് 10 മണിക്ക് കഴിക്കാനോ ഒന്നും പറ്റില്ല. ചിലപ്പം 10 മണിയുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുന്നത് ഉച്ചയ്ക്കായിരിക്കും. അപ്പോൾ അങ്ങനത്തെയുള്ള ഇഷ്യൂസ് കാരണം ഇങ്ങനത്തെയുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വേഗം വന്ന് ഒരു എനർജി തരുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ബാഗിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പം കൊണ്ടുപോകുന്നത്. ഈവൻ പുറത്ത് പോകുമ്പോഴും ഞാൻ മാക്സിമം ഈ ബാഗ് തന്നെയാണ് എടുക്കുന്നത്. കാരണം ഇതിൽ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുണ്ട്, പേഴ്സ്, ആവശ്യമുള്ള സാധനങ്ങളെല്ലാം. പിന്നെ ഇതെല്ലാം എടുക്കേണ്ടാത്ത സാഹചര്യങ്ങളിൽ മാത്രം ഞാൻ എൻ്റെ ഈ ഒരു ചെറിയ പേഴ്സ്, എല്ലാം കാർഡും കാര്യങ്ങളും ഉള്ള പേഴ്സ് മാത്രം എടുക്കും, പോകും. അപ്പോൾ ഇതൊക്കെയാണ് അവളുടെ ബാഗിലുള്ള ഫുൾ സാധനങ്ങൾ. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും, ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ബാഗിൽ കരുതണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കരുതി വെക്കാം. അപ്പം നിങ്ങൾക്ക് ഭാവിയിൽ യൂസിന് വേണ്ടി
അപ്പം പിന്നെ വേറെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞങ്ങൾ ഒരു പ്രോഡക്റ്റ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഞങ്ങൾ ഒന്നിൻ്റെയും ഇത് വരാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഡക്റ്റ് നെയിമും കാര്യങ്ങളൊന്നും വരാതാണ് നോക്കുന്നത്. അപ്പം അതൊന്നും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അതിനൊന്നും ഞങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇത് ജസ്റ്റ് ഇവളുടെ ബാഗിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ടൂറ്. അപ്പം നിങ്ങളുടെ തോട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടണും കൂടെ അമർത്തിക്കും. ബെൽ ബട്ടൺ അമർത്തിയാലേ ഞങ്ങളുടെ അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉടനെ കിട്ടത്തുള്ളൂ. അപ്പോൾ ബെൽ ബട്ടൺ അമർത്തിയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നെക്സ്റ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് മിസ്സാവും. അപ്പം നിങ്ങൾക്ക് മിസ്സാവാണ്ട് ഞങ്ങളുടെ എല്ലാ വീഡിയോസും കിട്ടണമെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്തൊരു കിടിലെ ഹെവി വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ വിനേഷ് ഹിയർ സൈനിങ് ഓഫ്.